ഹലോ, എൻ്റെ പേര് നുബ എല്ലാണ്. ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് AOP സ്കൂൾ കുന്നമംഗലം. എൻ്റെ ഉപ്പാൻ്റെ പേര് റിയാസ് കുന്നമംഗലാണ്, ശില്പിയാണ്. കുന്നമംഗലാണ് ഉപ്പാൻ്റെ വീട്. പിന്നെ ഉമ്മൻ്റെ വീട് കൊട്ടിശ്ശേരിയാണ്. ഉമ്മൻ്റെ പേര് ഷെമീറ KP ആണ്. ജോലി ടീച്ചറാണ്, റിസോഴ്സ് ടീച്ചറാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വ്യാഴാഴ്ച രാത്രി എൻ്റെ ഉപ്പനെ രാത്രി വന്ന് ഒരാൾ വെട്ടിയിട്ടുണ്ട് കൈക്ക്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഉപ്പ എന്നും ഒരു കൊലയിലെ ഒരു തലക്കല്ല് കസേരയിട്ട് നിൽക്കേണ്ട. ഉപ്പൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും ഇതിൽ. അപ്പം ഹെഡ്സെറ്റ് ഉണ്ടാവും ചെവിയിൽ. അപ്പോൾ ഒന്ന് കേൾക്കൂല, ഒന്ന് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ എന്തോ സിനിമയൊക്കെ കാണണേനി. അപ്പോൾ ഒരാൾ വന്ന് എന്ത് ചെയ്ത് ഉപ്പ ഒരു നമ്മളെ ഈ ഹിന്ദുക്കളൊക്കും മുണ്ട് ധരിക്കല്ലേ, കാവി കളറൊക്കെ, ആ മുണ്ട് ഇതാക്കി വലിയ ത്രികോണത്തിലൊക്കെ നെന്ന് വരെ മറിച്ച് ഇതാക്കി. മാസ്ക് ഇട്ടാൽ അറിയുമല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്ത് മറിച്ച് ഇതാക്കി. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് പപ്പനെ നെന്നിൽ ഇനി കുത്താ വന്നത്. അപ്പോൾ നെന്നിലേക്ക് കുത്താ വന്നപ്പോൾ പപ്പ തടനെ കയ്യിലായിപ്പോയി. തടഞ്ഞപ്പോൾ കയ്യിലായിപ്പോയി വെട്ടിയ. അപ്പോൾ പപ്പക്ക് ഒരു നല്ല ഇത് വേദന കായതുകൊണ്ട് പപ്പ എന്ത് ചെയ്തു ഒരേ മുഖത്ത് ഉന്ന വെച്ചിട്ട്. പപ്പക്ക് നല്ലോണം ഗുൾഫൊക്കെ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു പപ്പ ഒരു മുഖത്ത് പപ്പക്ക് ഒരാളെ മേത്ത് മേത്ത് വെച്ചിരുന്ന ഒരു കാല് അത്ര പൊന്തൊക്കെ ചെയ്യും. അപ്പോൾ പപ്പ എന്ത് ചെയ്തു ഒരേ മുഖത്തേക്ക് ഉന്നൊക്കെ വെച്ചിട്ട് കാല് ഉയർത്തി അവരെ ചവിട്ടി ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പപ്പ ഗുൾഫ് ഇതൊക്കെ ആക്കിയോണ്ട് പപ്പ എന്ത് ചെയ്ത് അവരെ ചവിട്ടി മുഖത്തേക്ക് ഉന്ന വെച്ചിട്ട്. പിന്നെ അവർ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കാർപോർച്ചിലാണ് അവർ വീണത്. അപ്പം അപ്പം തന്നെ പപ്പ അപ്പം കൊടുവാല എടുക്കാൻ ഇനി പോയത്. അപ്പം ഞങ്ങളെല്ലാവരും ഉമ്മൊക്കെ തടഞ്ഞു വെച്ചപ്പോൾ അവരെന്ത് പപ്പ എന്ത് ചെയ്ത് അപ്പത്തേക്ക് അയാൾ പോയി. അപ്പം 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 തന്നെ ഞങ്ങൾ വയ്യിൻ്റെ ജനൽ തുറന്നിട്ടതായിരുന്നു. അപ്പം ജനൽ തുറന്നിട്ടപ്പോൾ അപ്പം അപ്പം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു എവിടെ കൈക്കൂടെ പോയെന്ന്. അപ്പോൾ അവർ കാണുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൈക്കൂടെ എന്ന് വെച്ചാൽ ഒരു ഞങ്ങളെ മുകളിലോട്ടേക്ക് ഒരു മണ്ണൊക്കെ ഇതാക്കിയ ഒരു ഇതുണ്ട്. അവിടേക്കാണ് പോയത്. പിന്നെ പോയി പപ്പനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയതിന് ശേഷം എന്ത് ചെയ്ത് എല്ലാവരും കേട്ടത് നായ കടിച്ചതാണ്. ഉമ്മ എന്താ വാതിൽ ഇപ്പോൾ വേഗം ഓടി വന്ന് വാതിൽ തക്ക നോക്കി അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ ഉമ്മ അത് കണ്ട്. എന്ന് വെച്ചാൽ എന്തോ അപ്പോൾ ഉമ്മ അപ്പോൾ പപ്പ അപ്പം തന്നെ പറഞ്ഞിട്ട് എന്താണ് എങ്ങനെ എന്തോ ചോദിച്ച്. അപ്പോൾ എന്ത് ചെയ്ത് ഉമ്മ ഞാൻ വിചാരിച്ച് നായ കടിച്ചതാണ് എന്തായാലും. അപ്പോൾ പപ്പൻ്റെ ഇവിടെ മുറിവുണ്ട്, നായ കടിച്ചതാണ് ഉമ്മ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഉമ്മ തറവാട്ടിലെ എല്ലാവരെയും ഇങ്ങനെ വിളിച്ച് കൂട്ടി നായ കടിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പപ്പ പറഞ്ഞു ഒരാൾ വെട്ടിയതാണ് എന്ന്. അപ്പം ഞാൻ എനിക്കൊന്നും മറ്റും മിണ്ടാതിനൊന്നും പറ്റില്ല. ഞാനാ ഈ കാര്യം കാണുന്നത് എൻ്റെ ഇപ്പൻ്റെ കാക്കൻ്റെ അനിയനെ ഇങ്ങോട്ടേക്ക് അനിയനെ കൂടാ വന്നിട്ടുണ്ടായിരുന്നു. സുന്യയിലാണ് അവർ വെള്ളിയാഴ്ച മദ്രസ് ഉണ്ടാവുകയല്ലോ സുന്യക്കാർക്ക്. അപ്പോൾ ഒരമ്മനോട് ഞങ്ങൾ എന്ത് ചെയ്ത് സമ്മതം ചോദിച്ച് ജനലമ്മയും എൻ്റെ മൂത്തയും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അവർ താഴ്ത്ത് ഇതാക്കണേ ഞങ്ങൾ ജനൽ പൊട്ടി കുറച്ച് നേരപ്പാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് ഇങ്ങനെ ബിറ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബർഗോളേൻ്റെ അടുത്ത് പോയപ്പോൾ അങ്ങനെയാണ് ഞാൻ സംഭവം കാണുന്നത്. എനിക്കൊന്ന് മിണ്ടാൻ നാവ് ഇറങ്ങിയെന്ന് എനിക്കൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് പപ്പനെ എല്ലാവരും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. എല്ലാവരും ഹോസ്പിറ്റൽ കൊണ്ടുപോയി. വീടിൻ്റെ അടുത്ത് പോലീസുകാരുണ്ടായിരുന്നു. ഒരു ഷിനിൽ മാമനാണ് അവരെ പേര്. ഒരു കാറെടുത്തിട്ട് ഒരു പപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം കുറച്ച് തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയതിന് ശേഷം പോലീസുകാരൊക്കെ വന്ന് അന്വേഷിച്ച് എന്തൊക്കെ സംഭവം അങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ അവരെന്ത് ധരിച്ചെന്ന് വെച്ചാൽ ഒരു ഓറഞ്ചും കറുപ്പുമായിട്ടൊരു ഒരു ബനിയ ഷീഷേർട്ടാണ് ധരിച്ചിരുന്നത്. എനിക്ക് എന്നിട്ട് അവരെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇതായിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ പോയപ്പോൾ മുകളിൽ നിന്നും കമ്പി വീങ്ങുന്നതും പിന്നെ പുറത്തു നിന്ന് ആരും നടക്കുന്നതും പിന്നെ ടോർച്ചടിക്കുന്നതൊക്കെ ഇപ്പൻ്റെ അമ്മക്ക് തോന്നി, ഉമ്മച്ചിക്ക് തോന്നിപ്പോയി. അപ്പം ഞങ്ങൾ ഒന്നായിട്ട് പേടിച്ചുപോയി. പിന്നെ ഞങ്ങൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അപ്പം ഇതാണ് പിന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇവിടെ ആരും പറഞ്ഞു ഇവിടെ ആരുമില്ല, ഞങ്ങൾ പേടിക്കേണ്ട, എന്ത് സംഭവമാണെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതിയെന്ന്. അപ്പം ആ പോലീസുകാർ ഞങ്ങളെ ഇതിലതാക്കിയ പോലീസുകാർക്കൊക്കെ എനിക്ക് നന്ദി പറയാനുണ്ട്.
നിങ്ങൾ ഈ കാര്യം മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. ഒറ്റക്ക് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒറ്റക്ക് വീട്ടിൽ നിൽക്കരുത്. ആരുമില്ലെങ്കിൽ കുഞ്ഞു മക്കളെ ആണെങ്കിലും ഇതാകും. അന്ന് മുതൽ ഞങ്ങളെ ഞങ്ങൾക്ക് കണ്ടില്ലേനി ആദ്യ വീട്ടിൽ ഞങ്ങൾ നോമ്പിൻ്റെ തലേന്നായിന് ഇത് കൂടിയത്. അപ്പോൾ കണ്ടൊന്നില്ലേനി കുറച്ച് നാൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ചൂടൊന്നുമില്ലാത്തപ്പോൾ പപ്പ പറയായിരുന്നു നമുക്ക് ജനലൊക്കെ തുറന്നിടാം. അപ്പോൾ ജനലൊക്കെ തുറന്നിടേന് പിന്നെ അന്ന് മുതൽ ഞങ്ങൾ ജനലൊന്നും തുറന്നിടൂല. ഞങ്ങൾ രാത്രി ആകുമ്പോഴത്തേക്കൊക്കെ പപ്പനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. പിന്നെ അതുമല്ല ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കടുക്കാൻ നേരം ഒറ്റൊരു ജനലും തുറന്നിടരുത്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ കയറ്റത്തെ ചെയിനോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും അസ്സലാമു അലൈക്കും പറയുന്നു. ഇത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അസ്സലാമു അലൈക്കും.